ഹൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനലാണ് പോയിന്ന് വന്നിരിക്കുന്നത് ഒരുപാട് നാളും മുന്നേ നമ്മൾ ഓൺലൈനായിട്ട് കുറച്ച് നാച്ചുറൽ ക്ലേ വാങ്ങിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ ഒരു ജ്വല്ലറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു നാച്ചുറൽ ക്ലേ വെച്ചിട്ട് ജ്വല്ലറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇത്രയും നാൾ നമ്മൾ ക്ലേ ജ്വല്ലറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടാണ് അതിന് ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നാച്ചുറലായിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ നിർത്തിക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടും പക്ഷേ ഇതങ്ങനെ എല്ലാം കുറച്ചധികം പണിയുണ്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നാച്ചുറൽ ക്ലേയും എയർ ഡ്രൈ ക്ലേന്ന് വ്യത്യാസം നമ്മൾ ജ്വല്ലറി പോലുള്ള ഒക്കെ നാച്ചുറൽ ക്ലേ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ അത് ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ കുറേ നാളായിട്ട് നല്ല കട്ട പിടിച്ച് പോയിട്ടുണ്ടായതായിരുന്നു ഒരു മൂന്നാലഞ്ച് ദിവസം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചപ്പോൾ നല്ല സോഫ്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടി അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എന്താണോ ഷേപ്പ് വേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടി നല്ല സു സ്മൂത്ത് നമുക്കിങ്ങനെ കയ്യിലിട്ടോണ്ടിരിക്കാൻ തോന്നും അത്രയും നല്ല സ്മൂത്ത് ടെക്സ്ചറായിരുന്നു അപ്പോൾ അത് അതിൽ കുറച്ച് പോഷൻ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നാച്ചുറൽ ക്ലേ ഒക്കെ കട്ട പിടിച്ച് പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ നമുക്ക് സെറ്റായിട്ട് കിട്ടും പക്ഷേ എയർ ഡ്രൈ ക്ലേ അങ്ങനെ പറ്റൂല അത് ഒരുമാതിരി വൈറ്റ് സിമെൻ്റ് ഒക്കെ പോലെ കല്ല് പോലെ തന്നെ ഇരിക്കും അതിനൊരു മാറ്റവും സംഭവിക്കൂല അത് ഞാൻ ചെയ്തു നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതായത് പോലൊരു കേക്കിൻ്റെ ട്രൈ എടുത്തിട്ട് ബേസ് എടുത്തിട്ടുണ്ട് കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് അതിലാണ് നല്ല സ്മൂത്തായിട്ട് ബേസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ചെയ്തത് ഒരു ഫ്ലവറിൻ്റെ മോൾഡ് എടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു മോൾഡാണ് ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ ആ ഒരു ഫ്ലവർ പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത് അതിന് ശേഷം അതിൻ്റെ തന്നെ കുഞ്ഞ് മോൾഡ് വെച്ചിട്ട് ഇയർറിംഗ്സും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സ്മൂത്തായിട്ട് നമ്മൾ നല്ല നീറ്റ് ായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബോട്ടിൽ വെച്ചിട്ട് പരത്തി എടുത്തതുകൊണ്ട് തന്നെ ടെക്സ്ചർ വൈസ് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി എന്തെങ്കിലും ഗ്രിപ്പ് പോഷൻ എന്തെങ്കിലും ഒന്ന് നീറ്റാക്കി എടുക്കാൻ വേണ്ടി നോക്കുക അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കുഴി ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്തായത് ഞാനൊന്ന് എടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതായത് പോലെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ല നീറ്റാക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു ടെക്സ്ചർ വൈസ് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടും ആ ഒരു ഷേപ്പ് പോകാതെ തന്നെ നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് എടുത്തതിന് ശേഷം ആളൊന്നും ആ ഒരു മോൾഡ് ഒന്നും നമ്മൾ റിമൂവ് ചെയ്തെടുത്തു അങ്ങനെ ഒരു കുഞ്ഞു പോർഷനും കൂടി നമ്മൾ ഒന്ന് ഒരു ഒരു അഞ്ചാറ് മില്ലി കനത്തിൽ ഒരു സെൻറ്റിമീറ്റർ എന്നാൽ അതിലും ഒത്തിരി തിന്നായി പോരുത് കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇതുപോലെ മോൾഡ് വെച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്കതിൽ പിന്നൊക്കെ കുത്തി വയ്ക്കാൻ അതുപോലെ തന്നെ നമ്മൾ ഇയർ റിങ്സിൻ്റെ ഹുക്കൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇയറിങ് റിംഗ്സിന് വേണ്ടിയിട്ടും രണ്ട് കുഞ്ഞ് ഫ്ലവറ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എക്സസൈസ് ആയിട്ട് വന്നിട്ടുള്ള ക്ലേ ക്ലേദായി ഇതുപോലെ നമ്മൾ റിമൂവ് ചെയ്തു പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രിപ്പ് ആയിട്ടുള്ള പോർഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നീറ്റാക്കി എടുത്തു കൊടുത്തു ഫിംഗർ ടിപ്പിൽ കുറച്ച് ആഡ് വെള്ളാ സ്മൂത്താക്കി എടുത്താൽ മതി ഇന്ന് ഈ ഒരു സ്റ്റെപ്പിൽ മെയിൻ ആയിട്ട് കാണാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഞാൻ ഈ ഒരു റാക്കോട്ട ബേക്ക് ചെയ്തെടുത്തത് എന്നാണ് കേട്ടോ ഒരു പണിയില്ല ഇല്ല വൾക്കായിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് എങ്കിൽ കുറേ മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാനിതൊരു സിംഗിൾ പീസ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കിയത് അങ്ങനെ ഒരു കുഞ്ഞ് പിന്നെ വെച്ചിട്ട് നമ്മൾ ജ്വല്ലറി മേക്കിംഗ് കമ്പിയൊക്കെ ഉണ്ടല്ലോ ആ ചെറിയ ഒരു യൂ പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഇയർറിങ്സിനും അതുപോലെ തന്നെ പെൻഡൻറ്റിനും ഒരു ഹുക്കാക്കി കൊടുത്തു ഇതായതുപോലൊരു ടൂൾ വെച്ചിട്ട് ക്ലേ ആർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ടൂളാണ് കേട്ടോ ആ ഒരു ടൂൾ വെച്ചിട്ട് കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് പ്ലെയിൻ ആയിട്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് പിന്നീട് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ ഞാൻ സിമ്പിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ചെയ്യുന്നത് ചെറിയൊരു റൗണ്ട് ഷേപ്പ് മോൾഡ് മോൾട്ട് വെച്ചിട്ടുള്ളിൽ റൗണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ആ റൗണ്ട് നല്ല മിഡിലായിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിൻ്റെ ചെറുതായിട്ടുള്ള ഒരു മോൾഡ് വെച്ചിട്ട് ഒരു ലൈനിങ് ഒരു റൗണ്ടും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എനിക്ക് ആ ഒരു സമയത്ത് തോന്നിയ കുറച്ച് ഡിസൈനാണ് വേണമെങ്കിൽ മാത്രം ചെയ്തു വയ്ക്കിയാൽ മതി അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് ചെയ്തിട്ട് ഉള്ളിൽ കൊടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഇതിന് ഉള്ളിൽ കുറേ കുഞ്ഞു 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 ക്രിപ്പ് ആയിട്ടുള്ള പോർഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് കുറേ കുത്തു കുത്ത് കുത്തു കുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ കുഞ്ഞു പൂവിലും കൂടെ നമ്മളൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോമ്പിനേഷനായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു ചെറിയ പാറ്റേൺ തന്നെ ഒരുപോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി വലിയ രീതിയിലുള്ള ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളി ഡിസൈൻസ് ഒക്കെ നമുക്ക് വേർച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇത് അത്രയും വലിയതല്ലാത്തത് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ കുഞ്ഞ് ഡിസൈൻ മാത്രമേ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പം നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് നല്ല രീതിയിൽ ഉണക്കിയെടുക്കുക സാധാരണ എയർ ഡ്രൈ ക്ലേ ആയ പോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ നിർത്തിയിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം ഉണക്കി നല്ല നീറ്റായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ബേക്കിംഗ് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ സാധാരണ ഞാനിവിടെ ചെയ്തത് ഒരു ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഇതിൽ കളറിങ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഒരു വൺ വീക്ക് അത് റെസ്റ്റ് വെച്ചു അതിന് ശേഷം അതെടുത്തിട്ട് നോർമൽ ബേക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാനാണ് ഞാൻ നോക്കിയത് കേട്ടോ ഇപ്പം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല കനം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒട്ടും കനം ഉണ്ടായിരുന്നില്ല നമുക്ക് ഡെയിലി ജ്വല്ലറി ആയിട്ട് വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുണ്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം കിട്ടിയത് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു വൺ വീക്കാണ് വെച്ചിട്ടുണ്ടായത് ഇനി ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ അടുപ്പുണ്ടല്ലോ അതിൽ കനല് നല്ല രീതിയിൽ കത്തിച്ചെടുത്തതിന് ശേഷം ആ ഒരു കനലിലേക്ക് ഡയറക്റ്റ് ഈ സാധനം ഇട്ട് എടുത്തു കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ ഇങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടാതിരിക്കുള്ളൂ അതൊന്നും ശ്രദ്ധിക്കണം അല്ലാണ്ട് ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഹോളിട്ട് മൺകലവും കാര്യങ്ങളൊക്കെയുണ്ട് കുടുക്കയൊക്കെ ഉണ്ടാവുമല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് താഴക്ക് തീ കത്തിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഇത് ഒറ്റ ഒരെണ്ണം മാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ബേക്കിംഗ് കറക്റ്റായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് കണ്ടോ ആ ഒരു സൗണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓടൊക്കെ മുട്ടുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ അതു തന്നെയാണ് ഇനി നമുക്കിത് പക്ക ആയിട്ട് കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക വെള്ളത്തിലിട്ടിട്ട് ഒരനക്കും സംഭവിക്കാതെ ജസ്റ്റ് അതുപോലെ തന്നെ നിൽക്കുവാണെങ്കിൽ ബേക്കിംഗ് കറക്റ്റാണ് അല്ലാത്ത പക്ഷെ നമുക്ക് ഈ ഒരു ക്ലേ ഒരു പൊടി പൊടി പോലെ ഇങ്ങനെ മെൽട്ടായിട്ട് ആ ഒരു ഷേയ്പൊക്കെ മാറി പൊടിഞ്ഞു പോകുന്നുണ്ടെന്നാണെങ്കിൽ ബേക്കിംഗ് അല്ല ഇങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക ജസ്റ്റ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തതായിരുന്നു പക്ഷേ ആ ഒരു ക്ലിപ്പ് കാണുന്നില്ല ഇനി നമുക്ക് കംപ്ലീറ്റ് ബ്ലാക്ക് കളറ് പെയിൻ്റ് അടിച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കാം ബേസ് കളർ ഞാൻ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത് എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇഷ്ടമായത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ബ്ലാക്ക് ചൂസ് ചെയ്തത് കേട്ടോ അത് നല്ല നീറ്റായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഗോൾഡൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് അതിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ ഒരു പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ ഒരു ഇത്രയും ചെറിയ ബോട്ടിലിന് ഇരുന്നൂറ് രൂപയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്വാണ്ടിറ്റി ഉള്ള ഗോൾഡൻ കളറാണ് നല്ല ഗ്ലേസിങ്ങും ഉണ്ട് അതുപോലെ തന്നെ നല്ല നീറ്റ ലുക്കും കിട്ടുന്നുണ്ട്

അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൊടുത്തത് ആ ഒരു മെറ്റാലിക് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഞാൻ ഈ ഒരു ഗോൾഡൻ കളർ കൊടുത്തത് കിട്ടോ ഒരു ട്രഡീഷണൽ ആൻറ്റിക് ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഓക്സിഡൈസിൻ ലുക്കാണ് കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സിൽവർ കളർ യൂസ് ചെയ്യാം എനിക്ക് ചെറിയൊരു ത്രെഡിൽ ഞാനത് ജോയിൻ ചെയ്ത് കൊടുത്തു ഞാൻ ജസ്റ്റ് ത്രെഡിൽ മാത്രമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം ആ ഒരു ബ്ലാക്ക് കളർ നല്ല ഹൈലൈറ്റിംഗ് ആയിട്ട് കിട്ടാൻ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഞാൻ ഒരു ട്രഡീഷണൽ ലുക്കിൻ്റെ കൂടെയാണ് ഇട്ട് നോക്കിയത് അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ഇയറിങ്സ് ഒക്കെ നന്നായിട്ട് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജ്വല്ലറി ഇഷ്ടപ്പെട്ടോ ഇതുപോലുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുകൊണ്ട് സേഫ് ആയിരിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് സി യു ടേക്ക് കെയർ